ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് അലോവേറ വെച്ചിട്ട് എങ്ങനെയാണോ നല്ല അടിപൊളിയായിട്ടുള്ള സോപ്പ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. കറ്റാർവാഴ, അതായത് നമ്മുടെ അലോവേരയുടെ ഒരു തണ്ടെടുക്കണം. അപ്പം നമുക്ക് അതാദ്യം പോയി എടുത്തിട്ട് വരാം. അപ്പം ഇതാ ഞാനിവിടെ നിന്ന് നല്ലൊരു തണ്ട് നോക്കി മുറിച്ചെടുക്കുകയാണ്. അത് ഞാൻ അടിവശത്തു നിന്ന് തന്നെയാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത്. മുകളിലോട്ടുള്ള തണ്ടുകൾ മുറിക്കാതെ അടിയിൽ നിന്ന് മുറിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പം നല്ല ജെല്ല് പാകമായ ജെല്ലുള്ള തണ്ടുകൾ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് മുറിച്ച ശേഷം ഇതിൽ നിന്ന് ഒഴുകി വരുന്ന ഈ ഒരു മഞ്ഞ ദ്രാവകം ഇത് പോകണം. ഇത് ഒലിച്ച് ഇറങ്ങിപ്പോയ ശേഷം മാത്രമായ നമ്മൾ അലോവേര കൊണ്ട് എന്തൊരു സാധനമാണെങ്കിലും അലോവേറ കൊണ്ട് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് സത്യത്തിൽ ഇതൊരു പോയിസൺ ആണ് ഈ മഞ്ഞ ദ്രാവകം. ഇത് നമ്മുടെ സ്കിന്നിനോ ഒക്കെ തന്നെ വളരെ ദോഷം ചെയ്യും. വളരെ എന്താ പറയുക, നമുക്ക് അലർജീസൊക്കെ വരാനായിട്ട് ഇത് ഉപകരിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഒഴുകി, അതായത് ഇതിൽ നിന്ന് അത് ഒലിച്ചിറങ്ങി പോകണം. ഈ ഒരു മഞ്ഞ ദ്രാവകം പൂർണ്ണമായി പോയ ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു അലോവേറ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം അത് നിങ്ങൾ നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തു പറഞ്ഞത്. അപ്പം ഇത് പോകാനായിട്ട് നമ്മളിത് നേരെ ഒന്ന് ചാരി വെച്ച് കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റത്തൊക്കെ ഒന്ന് നേരെ ചാരി വെച്ച് കൊടുക്കുക. അപ്പം അതും ഫുള്ള് അതിൽ നിന്ന് ഒലിച്ചിറങ്ങിപ്പോവും. അതിനുശേഷം നല്ലതുപോലെ ഒന്നും കൂടെ വൃത്തിയായി കഴുകിയ ശേഷം നമുക്ക് അലോവേറയുടെ അത്തണ്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഏകദേശം ഒരു 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോളം അലോവേറ ചാരി വെച്ചു. അതിൻ്റെ ആ ഒരു ലിക്വിഡെല്ലാം പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. അപ്പം അതിനുശേഷം നമ്മളൊന്നും കൂടെ ഫ്രഷായിട്ട് ഒന്നും കൂടെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അലോവേരയുടെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് ആ മുള്ളു പോലെയുള്ള രണ്ട് പോർഷൻ നമുക്ക് ആവശ്യമില്ല. അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം ആദ്യം തന്നെ. അതാണ് നമ്മൾ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ജെല്ലാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ ഒരു ഗ്രീൻ പോർഷൻ നമുക്ക് വേണ്ട, ജെല്ല് മാത്രമാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ കുറച്ച് വലിയ പീസായിട്ടോ ചെറിയ പീസായിട്ടോ കട്ട് ചെയ്ത ശേഷം നമുക്ക് ജെല്ല് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്നെങ്കിൽ ചെറുതായിട്ട് മുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഒറ്റ പീസ് പോലെ വെച്ചിട്ട് മുകളിലെ ഗ്രീൻ പോർഷൻ മാത്രം ഇങ്ങനെ കത്തി വെച്ചൊന്ന് ചെത്തി ഇങ്ങനെ എടുത്ത ശേഷം ഒറ്റ ഇതായിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അതിലും കുറച്ചും കൂടെ നല്ലത് നമുക്ക് ഇങ്ങനെ ചെറിയ പോർഷൻ ആയിട്ട് എടുക്കുന്നത് കുറച്ച് കൂടുതൽ നമുക്ക് ജെല്ല് അതിൽ പറ്റി പിടിച്ചിരിക്കാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഇതെല്ലാം ഈ ജെല്ല് എല്ലാം നമ്മൾ മുറിച്ചൊരു ബ്ലെൻഡറിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ചെറിയ പീസായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വീഡിയോ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ ചെറിയ ചെറിയ പീസാക്കി എടുക്കുകയാണ്. പിന്നെ നമുക്ക് ആ ഒരു ഗ്രീൻ പോർഷൻ ഒരു കുറച്ച് ജെല്ലിൻ്റെ കൂടെ വന്നാലും പ്രശ്നമില്ല. ഓവറായിട്ട് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അലോവേരയുടെ ആ ഒരു തണ്ട് ഫുള്ള് നമ്മളിതാ നല്ലതുപോലെ ജെല്ല് സ്കൂപ്പ് ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ട് നിങ്ങളെ കൊണ്ടൊന്ന് കാണിച്ചു തരാം. അപ്പം നമ്മളിപ്പോൾ നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഈ ഒരു കളറിൽ ഇങ്ങനെയാണ് നമുക്കിത് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. ഇനി അത് നമ്മൾ അടച്ചു വയ്ക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ ഈ കാണുന്നതാണ് സോപ്പ് ബേസ്. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് ആണ്. അപ്പം നമുക്ക് സോപ്പ് ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് സോപ്പ് ബേസ്. അപ്പം നിങ്ങളുടെ കയ്യിൽ സോപ്പ് ബേസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പിയേഴ്സിൻ്റെ സോപ്പ് എടുക്കുക. അതായത് അതുപോലെ പിയേഴ്സ് സോപ്പ് പോലെ തന്നെ ട്രാൻസ്പ്ലാന്റ് ആയിട്ടുള്ള ഏത് സോപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം സോപ്പ് ബേസിന് പകരമായിട്ട്. ഞാൻ സോപ്പ് ബേസ് വാങ്ങിച്ചിരിക്കുന്ന ഓൺലൈൻ വഴിയാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ സോപ്പ് ബേസിൻ്റെയും സോപ്പ് മോൾഡിൻ്റെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് നിങ്ങൾ കയറി കണ്ടു നോക്കിയാൽ മതി, നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകും. അതിൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മെയിലിൽ ഐക്കാർഡിലും കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് അതിവിടെ നിന്ന് ഡയറക്റ്റ് ആ വീഡിയോ കയറി കാണാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന സോപ്പ് ബേസിൻ്റെ ഒരു അളവെന്ന് പറയുകയാണെങ്കിൽ ഒരു 75 ഗ്രാമൊക്കെ അത്രയേ ഉള്ളൂ. അതായത് നമ്മൾ പിയർ സോപ്പാണ് എടുക്കുന്നത്, ആ ഒരു സോപ്പ് ഫുള്ളായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കാം.
കട്ട് ചെയ്യുമ്പോൾ വലിപ്പം കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും ഒന്നും കുഴപ്പമില്ല. ഇത് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ കുഞ്ഞു കുഞ്ഞു പീസാക്കി തായതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പം ഈ ഒരു പെട്ടെന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ ക്യാമിലൂടെ കാണുമ്പോൾ കുറച്ച് വലിപ്പം കൂടുതലായിട്ട് തോന്നാം സോപ്പ് ബേസിൻ്റെ. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് എടുത്ത് പറഞ്ഞു തന്നത്. അപ്പം നമ്മളിത് ഇവിടെ സോപ്പ് ബേസ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്ത് ഈ സോപ്പ് ബേസ് ഒന്ന് മെൽറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് ഒരു പാത്രം നമ്മൾ പാനിൽ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പിൽ വയ്ക്കുക. എന്നിട്ട് അത് നല്ല ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും അടുത്തൊരു പാത്രത്തിൽ നമ്മൾ സോപ്പ് ബേസ് എടുത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊന്നെങ്കിൽ പിടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കവർ ചെയ്തിരിക്കത്തക്ക രീതിയിലുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ അടിയിലിരിക്കുന്ന പാത്രത്തിൽ വെള്ളം ചൂടാവുന്നതനുസരിച്ച് നമ്മുടെ സോപ്പ് നല്ല ബേസ് നല്ലതുപോലെ മെൽറ്റായിട്ട് വരും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കംപ്ലീറ്റ് മെൽറ്റാണോ തന്നെ കട്ടിയായിട്ടിരിക്കാതെ നല്ലതുപോലെ അലിഞ്ഞ് കിട്ടാനായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 10 മിനിറ്റ് മാക്സിമം. അതിനുള്ളിൽ തന്നെ നമുക്ക് നല്ലതുപോലെ ഇത് മെൽറ്റായിട്ട് കിട്ടും. വേണ്ട ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പം അത് മെൽറ്റ് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് നല്ലതുപോലെ സോപ്പ് ബേസ് നമ്മൾ കട്ട് ചെയ്തിട്ടെല്ലാം തന്നെ നല്ല സൂപ്പറായിട്ട് മെൽറ്റായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു കട്ട പോലും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കറ്റാർവാഴയുടെ ജെല്ല് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ അടിച്ചു വെച്ചത് ഫുൾ അതേപടി അങ്ങ് ഒഴിക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തന്നെ എടുക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് വേണ്ട ഇതിനകത്ത് ചേർക്കേണ്ടത് വിറ്റാമിൻ ഇയുടെ ടാബ്ലറ്റ് ആണ് വേണ്ടത്. അപ്പോൾ അതെടുക്കുക. അതിൽ 2 ടാബ്ലറ്റ് വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരെണ്ണം ഇപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ. അത് പൊട്ടിച്ചിട്ട് അതിനകത്ത് ഓയില് ഇതിലേക്ക് നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ടൊന്ന് ഞെക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കോക്കനട്ട് ഓയിലാണ്. 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ സോപ്പിൻ്റെ ഒരു ലിക്വിഡ് ഫോമോട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോ ഷേപ്പിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് അല്ലേ നമുക്ക് നമ്മുടെയൊക്കെ കയ്യിലേക്ക് കിട്ടുന്ന ആ ഒരു ഷേപ്പിലേക്കൊക്കെ നമുക്ക് ആക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സോപ്പിൻ്റെ മോൾഡാണ്. അപ്പോൾ സോപ്പ് മോൾഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മിക്സ് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു 2-2.5 മണിക്കൂറത്തേക്ക് നമ്മളിത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെക്കുക. അപ്പോഴേക്കും നമുക്കിത് നല്ലതുപോലെ തന്നെ സോപ്പ് സെറ്റായിട്ട് കിട്ടും. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ റൂം ടെമ്പറേച്ചറിലാണ് നിങ്ങൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 12 മണിക്കൂറെങ്കിലും കൊടുക്കുക. അപ്പോഴേക്കും അത് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടും. ഫ്രിഡ്ജിൽ വെച്ച് പെട്ടെന്ന് സെറ്റാക്കി എടുക്കണേ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നേരിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്. 2.5 മണിക്കൂറിന് ശേഷം അത് സെറ്റായ ശേഷം നിങ്ങളെ ഞാനതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മൾ 2.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സോപ്പ് സെറ്റാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിൽ നിന്നൊന്ന് ഡിമോൾട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് ഡിമോൾട്ട് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളുടെ സോപ്പ് ഇതാ ഇവിടെ ഡിമോൾട്ടൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നോക്കും എന്ത് ഭംഗിയല്ലേ. 2 ഷേപ്പും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഹാർട്ട് ഷേപ്പും അതുപോലെ തന്നെ സ്ക്വയർ ഷേപ്പും നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അലോവെറയുടെ സോപ്പ് 100% നാച്ചുറലായിട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ വേറെ ഒരു കെമിക്കൽസ് ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. അപ്പം വളരെ ഈസിയല്ലേ ഇത് ചെയ്തെടുക്കാൻ. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വീട്ടിൽ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറന്നു പോകരുത്. അപ്പം അടുത്ത നല്ല അടിപൊളി ഒരു വീഡിയോ വേണം കാണാം. ബൈ ആൻഡ് ടേക്ക് കെയർ.